ഹലോ, അസ്സലാമു അലൈക്കും. ഉമ്മുഹന്നാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇഫ്താർ സ്പെഷ്യലായിട്ട് നമ്മൾ പച്ച ചക്കയും രാഗിപ്പൊടിയും വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പമാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ. അപ്പോൾ പച്ച ചക്ക വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് കുറച്ച് എണ്ണ നമുക്ക് കുറച്ചധികം വേണം. നമ്മൾ രാഗിപ്പൊടി ആയതുകൊണ്ട് ലേശം എണ്ണ കുടിക്കൂട്ടോ. എന്നാലും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. പുറം ഭാഗം നല്ല മുരിഞ്ഞിട്ടും ഉള്ളും നല്ല സോഫ്റ്റും ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ആ പച്ച ചക്ക എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അരിഞ്ഞിട്ട് ഒരു കപ്പ് എടുക്കാം. ഒരു കപ്പ് ചക്ക ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഞാൻ ഒരു കപ്പ് വെള്ളം മാത്രമാണ് എടുത്തിട്ടുള്ളൂ. ഇതിൽ നിന്ന് കുറച്ച് ഒഴിച്ചിട്ട് നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കണം. ഈ ചക്ക അരക്കാൻ ഭാഗത്തിന് മാത്രം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഞാൻ ഈ ചക്ക അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാക്കി വെള്ളം വേറൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ കപ്പിൽ നമുക്ക് ഒരു കപ്പ് രാഗിപ്പൊടി ഇതിൽക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു കപ്പ് നിറച്ച് തിക്കി ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. ഇനി ഈ ബാക്കി വെള്ളത്തിൽ നിന്ന് കുറച്ച് വെള്ളം ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട്. അരക്കാൻ ഭാഗത്തിന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു കപ്പ് വെള്ളം മാത്രം മതി കേട്ടോ, കൂടുതൽ വെള്ളം ഒഴിച്ചെടുക്കണ്ട. അപ്പോൾ ഇതാ ഞാനിതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിൽ നിന്ന് ഇത് മാറ്റിയെടുക്കാം. ഇപ്പോൾ കണ്ടോ, ഇതുപോലെയാണ് നമ്മുടെ ബാറ്റർ വന്നിട്ടുള്ളത്. ഇനി നമുക്കിതിൽക്ക് രണ്ട് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ രണ്ടച്ച് ശർക്കര ഞാനൊന്ന് ഉരുക്കിയെടുക്കുന്നുണ്ട് മധുരത്തിന് ആവശ്യത്തിന്. അപ്പോൾ നമ്മൾ ബാക്കി ഒരു തുള്ളി വെള്ളമില്ലേ, ആ വെള്ളം ഇതിൽക്ക് ഒഴിച്ചിട്ട് നമുക്കിത് ഉരുക്കിയെടുക്കാം. അപ്പോൾ ഒരു കാൽ കപ്പോളം വെള്ളം ബാക്കി ഉണ്ടാവും. എന്നിട്ട് നമ്മളെ ബാറ്ററിലേക്ക് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് റവ ഇട്ട് കൊടുക്കാം. രണ്ട് ടേബിൾ സ്പൂൺ റവ ഇട്ടിട്ട് നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഉരുക്കാൻ വെച്ചിട്ടുള്ള ശർക്കര ഉരുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് അരിച്ചെടുക്കണമെന്നില്ല, ചൂടോട് തന്നെ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അരിക്കാൻ ഞാൻ അടിഭാഗം ഒഴിച്ചു കൊടുക്കണില്ല കേട്ടോ, ബാക്കി മുഴുവനായിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ബാറ്റർ ലൂസ് ആവാൻ പാടില്ല, പാകത്തിന് തിക്കിലേ പാടുള്ളൂ. നമ്മളെ ഇഡ്ലി മാവിൻ്റെ ഒക്കെ പരുവത്തിന്. ഇപ്പോൾ ഇനി ഇതാ നന്നായി മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ഇതും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, കണ്ടോ മുഴുവനായി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കല്ലടിയിൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇനി നമുക്കിത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതാ നന്നായി മിക്സ് ആക്കിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ബാറ്ററി ഉള്ളത് കേട്ടോ, കണ്ടോ ഇതുപോലെയാണ് വേണ്ടത്. നമ്മളൊരു ദോശമാവിൻ്റെ ഇഡ്ലി മാവിൻ്റെയൊക്കെ ഒരു പരുവത്തിൽ ഒരു കപ്പ് വെള്ളം എടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. കാ ടീസ്പൂൺ ഏലക്കാപ്പൊടി, ഒരു കാ ടീസ്പൂണ് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് തേങ്ങാക്കൊത്തൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക, ഞാനതൊന്നും ഇട്ട് കൊടുക്കണില്ല. അതൊക്കെ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണില്ല, കൈയോടെ നമ്മളിത് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാ ഇതുപോലെ ബാറ്റർ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉണ്ണിയപ്പ ചട്ടി അടുപ്പിൽ വെച്ചിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായതിന് ശേഷം മീഡിയത്തിലിട്ടിട്ട് നമുക്കിത് ഒരു മുക്കാൽ ഭാഗത്തോളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ രാഗിപ്പൊടിയും ചക്കയും വെച്ചിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പമാണ് കേട്ടോ. ഇപ്പോൾ ചക്കയുടെ സീസൺ അല്ലേ, അതുകൊണ്ട് എല്ലാവർക്കും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ രാഗിപ്പൊടിയുടെ ചോയയും ഒന്നും ഉണ്ടാവില്ല കേട്ടോ, നല്ല ടേസ്റ്റാണ്. നമ്മൾ സാധാ ഉണ്ണിയപ്പം ഉണ്ടാക്കില്ലേ, അതിൽ നിന്നും ഒരു വ്യത്യസ്ത ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ ഈ ഉണ്ണിയപ്പത്തിന് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികളൊക്കെ രാഗിപ്പൊടി കഴിക്കാത്ത കുട്ടികൾക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ കഴിച്ചോളും. അപ്പോൾ കണ്ടു നമ്മൾ നല്ല റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായി മാറ്റിയെടുക്കാം. അപ്പോൾ മീഡിയത്തിലിട്ടിട്ട് കുക്ക് ചെയ്യുക, ഉള്ളൊക്കെ നന്നായി വെന്ത് കിട്ടാൻ. അപ്പോൾ നല്ല സോഫ്റ്റാണ് കേട്ടോ നമ്മുടെ ഉണ്ണിയപ്പം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ കണ്ടു നമ്മുടെ ഒരു ട്രിപ്പ് നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട് ഉണ്ണിയപ്പം. ഇനി നമുക്ക് അടുത്തതും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.